ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സദ്യ സ്റ്റൈൽ ഓലൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് വൻപയറാണ്. 50 gram പയറാണ് എടുത്തിട്ടുള്ളത്. ഇനി പയർ കഴുകിയിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. പയർ കുതിർത്തിയിട്ട് വേവിക്കുകയാണെങ്കിൽ കുക്കറിൽ 1 വിസിൽ അടിച്ചാൽ മതി. പയർ കുതിർത്താതെ വേവിക്കുകയാണെങ്കിൽ 3 വിസിൽ അടുപ്പിക്കണം. വേവാനാവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് പയർ വേവിച്ചെടുക്കാം. പയർ വേകുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഓലിന് വേണ്ട ബാക്കി സാധനങ്ങളൂടെ എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുമ്പളങ്ങയാണ്. 100 gram കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. പയർ 50 gram, അതുപോലെ കുമ്പളങ്ങ 100 gram. കുമ്പളങ്ങ അധികം കനവില്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ 1 പാലും 2 പാലും എടുത്തു വെച്ചിട്ടുണ്ട്. വൻപയർ വെന്തിട്ടുണ്ടാകും. ഈ കുക്കറിലെ പ്രഷറെല്ലാം കളഞ്ഞിട്ട് തുറന്ന് നോക്കാം. പയർ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം വെച്ചത് കറക്റ്റാണ്. വെള്ളം അധികം കൂടുതലൊന്നുമില്ല. പയർ വെന്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതിലേക്ക് ബാക്കി സാധനങ്ങൾ കൂടി ചേർക്കുക. കുമ്പളങ്ങ അരിഞ്ഞു വെച്ചത് ചേർക്കുകയാണ്. 3 പച്ചമുളക് അരിഞ്ഞ് ചേർക്കണ്ടേ, നീളത്തിൽ അരിഞ്ഞതാണ്. കുമ്പളങ്ങ വേകാനുള്ള വെള്ളവും കൂടി ഒഴിക്കണം. പയർ വേവിക്കുന്ന സമയത്ത് വെള്ളം കുറച്ച് കൂടുതലുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഉപ്പ് കൂടി ഇതിലേക്ക് ഇടണ്ടേ. ഇനി നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പാൽ 2 പാലാണ്, അതുകൂടി ഇതിലേക്ക് ചേർക്കണ്ടേ. കുമ്പളങ്ങയും അതുപോലെ വൻപയറും ഈ തേങ്ങാപ്പാലിൽ കടന്ന് വേകണം. അതിനായിട്ടാണ് ആദ്യം തന്നെ 2 പാൽ ഒഴിക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേവിക്കാം. കുമ്പളങ്ങയെല്ലാം വെന്തതിന് ശേഷം 1 പാലും 2 പാലും ഒന്നിച്ച് ചേർക്കുകയാണെങ്കിൽ കറി ഒരുപാട് ലൂസായി പോകും. അതുമാത്രമല്ല, കുമ്പളങ്ങയും പയറും തേങ്ങാപ്പാലിൽ കിടന്ന് തിളച്ച് വേകുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. അതുകൊണ്ട് കുമ്പളങ്ങ വേകാൻ വയ്ക്കുമ്പോൾ 2 പാല് ചേർക്കാം. പിന്നീട് ലാസ്റ്റാണ് 1 പാല് ചേർക്കുന്നത്. കുമ്പളങ്ങ ആദ്യം വേകാൻ വയ്ക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. അത് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. 5 minutesശേഷം കുമ്പളങ്ങ വെന്ത് കഴിഞ്ഞു. ഇതിലൊഴിച്ച തേങ്ങാപ്പാലും വെള്ളവും എല്ലാം കുറുകി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 പാല് ചേർക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം 1 പാല് ചേർക്കാനായിട്ട്. 1 പാല് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കരുത്. സൈഡൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 സാധനങ്ങളോട് ചേർക്കാനുണ്ട്. ഒന്ന് കുറച്ച് കറിവേപ്പിലയാണ്. ഓലൻ വയ്ക്കാൻ ഞാൻ അതിലുപയോഗിച്ച പയർ ചുവപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു കളറ്. വെള്ളപ്പയർ, വൻപയർ വെള്ള എടുക്കുകയാണെങ്കിൽ ഓലന് നല്ല വെളുത്ത കളറ് കിട്ടും. കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ്, പച്ച വെളിച്ചെണ്ണയാണ്. ഇതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു 5 minute നേരം ഒന്ന് മൂടി വയ്ക്കണം. 1 പാൽ ഒഴിച്ച് സൈഡ് തിളച്ചതും ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിന് ശേഷമാണ് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർക്കുന്നത്. ആദ്യം ഉപ്പ് ചേർത്തത് പോരെങ്കിൽ 2 പാൽ ഒഴിച്ച ശേഷം നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നോക്കണം. ഇപ്പോൾ ഇതിൽ ഉപ്പുണ്ട്, അതുകൊണ്ടാണ് പിന്നീട് ചേർക്കാനുണ്ടായത്. അപ്പോൾ ഓലൻ റെഡിയായിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണത്. തീർച്ചയായും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം. ഈ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.